സഞ്ജുവിന്റെ കാര്യത്തിൽ ഐപിഎല്ലും കീ ആയിട്ടൊന്നും വരാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഈ ഒരൊറ്റ ടീം സെലക്ഷനിൽ നിന്ന് ക്ലിയർ ആണ്. ഇവന്മാർക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട പ്ലെയർ കെ എൽ രാഹുലാ. സഞ്ജു അവിടെ വന്നാൽ കെ എൽ രാഹുലിന് ഏറ്റവും കൂടുതൽ അടി വരുന്നത്. ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞ വെറും ഒരു വേസ്റ്റ് പേപ്പറാണ്. അവർക്ക് ഏത് സമയം എടുത്ത് എവിടെ വേണേലും കളയാം. ആരും ചോദിക്കാനും പറയാനും ഇല്ല. ആർക്കും ഒരു മുറവിളിയില്ല. ഇതങ്ങനല്ല. ഇതെന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇഷാൻ കിഷന്റെ കാര്യത്തിൽ അവർക്ക് ക്ലിയർ ആയിട്ട് പറയാം. മിഡിൽ ഓർഡർ നമ്പർ 3 നമ്പർ 4 കൊടുത്തിട്ട് അടപടലം അടപടലം എന്ന് പറഞ്ഞാൽ മൂക്കും കുത്തി അടപടലം. ആ അവനെ എങ്ങനെയാണ് അവർ പിന്നെ നമ്പർ 5 കളിപ്പിക്കുന്നത്? അപ്പൊ കെ എൽ രാഹുൽ എത്ര ഫോം ഔട്ട് ആയാലും കെ എൽ രാഹുൽ എത്ര ഫ്ലോപ്പ് ആയാലും ടീം അടപടലം മൂഞ്ചിയാലും കെ എൽ രാഹുലിനെ അവർക്ക് കളിപ്പിക്കണം. അവന്മാർ കളിപ്പിക്കട്ടെ. ഇതുകൊണ്ട് ഇതുപോലെ വേൾഡ് കപ്പിൽ കൊണ്ടുവന്ന് ദിനേശ് കാർത്തിക്കിന് ഫെയർവെൽ കൊടുത്ത് ടീം മൂഞ്ചി. അടുത്ത പരമ്പരയും കൂടെ മൂഞ്ചട്ടെ. ഇവന്മാർ തോക്കണം. ഇവന്മാർ വേൾഡ് കപ്പും തോക്കണം. എന്നാലേ ഉള്ളൂ ഇത് ശരിയാകത്തുള്ളൂ. കാരണം ഇനി ഇവന്മാർ വേൾഡ് കപ്പിൽ സഞ്ജുവിനെ എടുക്കുന്നത് സഞ്ജുവിനോട് അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അവർ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേൾഡ് കപ്പിന് മുമ്പാണ് പ്ലെയേഴ്സിനെ സെറ്റാക്കി വരണ്ടേ. ഇതിപ്പോ കണ്ടില്ല, ടെസ്റ്റിൽ ഇന്ന് രാഹുൽ ദ്രാവിഡ് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കെ എൽ രാഹുലിനെ വീണ്ടും വീണ്ടും പ്രൊട്ടക്ട് ചെയ്യുന്നു. അവിടെ നശിക്കാൻ പോകുന്ന ഗില്ല കെ എൽ രാഹുൽ ഓപ്പണിംഗ് ഇറങ്ങുന്നത് കൊണ്ട് ഗില്ലിന്റെ പൊസിഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവന്മാർക്ക് അതൊന്നും ഒരു വിഷയമില്ല. ഇവന്മാർ ഇങ്ങനെ ഈ കണ്ട കുറെ എണ്ണത്തിന് ഇങ്ങനെ പ്രൊട്ടക്ഷനിസം വെച്ച് 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 ടീം ആടെ പടണം. ടീമിനെ ടീം കോമ്പോയോ വിന്നിംഗ് കോമ്പോയോ ഒന്നും ഇവർക്കൊരു വിഷയമല്ല. ഇവർക്ക് വേണ്ടി ഇവരുടെ കുറെ തൽപര കക്ഷികളെ പ്രൊട്ടക്ട് ചെയ്യുക, അതുമാത്രമേ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷാൻ കിഷനെ ഒന്നും ഈ പറയുന്ന രണ്ട് കളിയിലും ഇറക്കാൻ പോകുന്നില്ല. കാരണം കെ എൽ രാഹുൽ അവൈലബിൾ ആണ്. കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പറാണ്. ശർമ്മയും ഗില്ലും മാറിയിട്ട് ഇഷാൻ കിഷൻ കളിക്കാനും പോകുന്നില്ല. പിന്നെന്താ, സഞ്ജുവിനെ അങ്ങനെ കൊണ്ടിരുത്താൻ പറ്റത്തില്ല. സഞ്ജുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഞ്ജുവിനെ കളിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് കാര്യം പറയേണ്ടി വരും. ഇഷാൻ കിഷനെ അവർക്ക് സുഖമായിട്ട് പറയാം. ഓപ്പണിംഗിൽ ഒരു വിടവ് വരാതെ അവർക്ക് കളിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓപ്പണിങ്ങിലൊട്ട് വിടവും ഇല്ല. ഇനി ഗില്ലിന് പരിക്ക് പറ്റി ഗില്ലിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു അവസരം കിട്ടും. എന്നാലും ഗില്ല് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഗില്ല് തന്നെയാവും. കാരണം ഇപ്പം ഗില്ലിന് മേലിൽ എടുത്ത് പറയാനുള്ള ഒരു പെർഫോമൻസും ഇഷാൻ കിഷനില്ല. ഇപ്പം കളിക്കുന്ന മൂന്ന് ഓപ്പണേഴ്സും 200 ഉള്ളവരാണ്. ഗില്ലായാലും രോഹിത് ആയാലും ഇഷൻ ആയാലും. സോ സിമ്പിൾ. പിന്നെ അവർക്ക് ഏറ്റവും പെട്ടെന്ന് ആരും ശ്രദ്ധിക്കപ്പെടാതെ മാറ്റാൻ പറ്റുന്ന ഒരു വിക്കറ്റ് കീപ്പറാണ് ഇഷാൻ കിഷൻ. അത്രേ ഉള്ളൂ. അതിനി അടുത്ത ഇത് വന്നാലും ഇഷാൻ കിഷൻ തന്നെ ബാക്കപ്പ് പോവും, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഇവന്മാർ ഇഷാൻ കിഷനെയാണ് ഇനി മെയിൻ വിക്കറ്റ് കീപ്പർ ആക്കാൻ പോകുന്നതെങ്കിൽ ടീമിന്റെ കാര്യത്തിൽ വലിയ സംഭവമൊന്നുമില്ല. ടീം ഇടപെടലോ അത്ര മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ടീം ടോട്ടലി ഇടപെടലാവും. ടീമിന് പഴയ ശ്രീലങ്കയുടെ അവസ്ഥ വരും. ഇപ്പോഴത്തെ, സോറി, പഴയ ശ്രീലങ്കയല്ല, ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ അവസ്ഥ വരും.